നല്ല പടമാണ്. അത് ഓരോരുത്തർക്കും ഓരോന്നല്ല ഇഷ്ടം. ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യാനൊക്കെ തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആർട്ടിസ്റ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും തിയേറ്ററിൽ എന്തെങ്കിലും കാണേണ്ട ഒരു ഇതാണ്. നല്ല സിനിമയാണ്, ഗുഡ് ഫിലിം പ്രസന്റഡ് ഇൻ റോങ് പീപ്പിൾ, അത്രയുള്ളൂ. നല്ല സിനിമയാണ്, കൾട്ട് ഫിലിമാണ്, ഡബിൾ ബാരൽ പോലെ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായിരിക്കും. നല്ല സിനിമയാണ്. ന്യൂ തിയേറ്ററിൽ വേണം ഡബിൾ ബാരൽ കാണാൻ പോയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു, പക്ഷേ ഇത് പിന്നെ ചർച്ച ചെയ്യപ്പെടും. നല്ല സിനിമയാണ്. പാലഭിഷേകം ചെയ്യാൻ വന്നു ഇഷ്ടപ്പെടുന്നത് നമുക്കും ചെയ്യാൻ പറ്റൂല. പൊളി പടം, നല്ല മേക്കിംഗ് പൊളി, രക്ഷയില്ല. കിടിലം പടം, കിടിലം പടം. ഇത് പറയാനൊന്നുമില്ലല്ലോ. ലാലേട്ടൻ്റെ പെർഫോമൻസ് പൊളി. പിന്നെ ലിജോ ജോഷ് പല്ലിശ്ശേരി ഒന്നും പറയില്ല, അത് തന്നെയാണ്. വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. തിയേറ്റർ എൻട്രി ഒക്കെ സൂപ്പറാണ്. തിയേറ്ററുകാരും ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയാണ് ഫുള്ളായിട്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയിലെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ അങ്ങനെയാണ്. നല്ല ഡയറക്ഷൻ ആയിരുന്നു, സിനിമാറ്റോഗ്രാഫി നല്ലായിരുന്നു, ക്യാമറ വർക്കും ബിജിയും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, ബിജിയും ഭയങ്കര വെൽ കോമ്പോസ്ഡ് ആയിരുന്നു. നല്ല മൊത്തം സെറ്റിംഗ്സ് എല്ലാം നല്ല ഗംഭീരമായിരിക്കും. പോളി എന്ന് പറഞ്ഞാൽ പോളി, മാസ് എന്ന് പറയാം, നൈസ്. ഇഷ്ടപ്പെട്ട എൽ ജെ പിന്നെ മേക്കിംഗ് തന്നെ ഇഷ്ടപ്പെട്ട. ലാലേട്ടനൊക്കെ അവര് ചുമ്മാ ഡിഗ്രി വിട്ടു, കിടിലം പണം കാണണം, മസ്റ്റ് വാച്ച്. നല്ല സിനിമയാണ് ലാലേട്ടൻ്റെ പെർഫോമൻസ്. സംഭവം ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ക്ലാസ് ആയിപ്പോയി, കുറച്ചുകൂടെ മാസാക്കാന്നൊരു ആഗ്രഹമുണ്ട്. ക്ലാസ് കുഴപ്പമില്ല, സൂപ്പറാണ്. ഓൺലൈനിൽ അവനെയും കൊള്ളാം. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, സത്യം പറയുന്നത് കൊള്ളത്തില്ലായിരുന്നു. ഭയങ്കര ലാഗിങ് ആയിരുന്നു, എക്സ്പെക്ടേഷൻ വളരെ കുറവായിരുന്നു. ആ അതൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ഇത് വളരെ മോശമായിരുന്നു, വളരെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. മോഹൻലാൽ ഒരു ആവശ്യം വിദേശത്ത് അത്രയും കുലുങ്ങിയില്ല, കുറച്ച് ചിരി ഉണ്ടായിരുന്നു അവസാനമൊക്കെ ആയപ്പോഴേക്കും. കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാണുന്നത്. കൊള്ളാം കൊള്ളാം. ക്ലാസ് ക്ലാസ് നല്ല, ഒരുപാട് ഫ്രെയിംസും കാര്യങ്ങളുണ്ട്, ഓരോ ഷോട്ടായാലും നല്ല ഡയറക്ഷനും കാര്യങ്ങളും ഉണ്ടാവും. മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മളെ ലിജോ ജോസ് ആ ഒരു മൂവിയാണ്. ഫാൻസിന് വേണ്ടിയുള്ളൊരു സിനിമയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പിന്നൊരു സിനിമാസ്വാദനായിട്ട് നമുക്കൊരു വെറൈറ്റി, ഇതുപോലൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല, ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളൊരു സംഭവം. ഈ അവർ ചിത്രകഥ എന്നൊക്കെ അവർ പറയുന്ന പോലെ, അതായത് ഇതുവരെ പടം കണ്ടിറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുവരെ കണ്ടത് നീച്ചം ഇനി എന്താണ് കാണാനുള്ളതെന്നുള്ളൊരു സംഭവം ലിജോ കൊടുത്തിട്ടുണ്ട്.